എന്താടാ എന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ആള് അതിനെന്താ വഴക്കും വക്കാണവും കളഞ്ഞ് ജയിലിലെങ്കിലും സ്നേഹത്തോടെ കഴിയാൻ നോക്ക് പഴയ ദേശേവനോട് തീർക്കാൻ നിന്ന ചാവട്ടി കൂട്ടി ഞങ്ങൾ നിന്നെ ജയിൽ രേഖകളിൽ സൂപ്പർ സ്റ്റാറിനെ വേറെ സെല്ലിൽ ഇട്ടിരിക്കുന്നതായിട്ടാ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശത്രുക്കളെല്ലാം കൂടി അസോസിയേഷൻ സ്ഥാപിച്ചെന്നാവും നിന്റെ മനസ്സിൽ എപ്പോഴത്തെ ചിന്ത അല്ലേ നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ നമ്മൾ തമ്മിലുള്ള കണക്കുകൾ ഓരോന്നോരോന്നായി നമുക്ക് തീർത്തു തുടങ്ങാം കണക്ക് തീർക്കാനുള്ള നിനക്കല്ല എനിക്ക് എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവച്ചതിന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് ഈ ജയിലർ ഒരു കലാപഭൂമിയാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ജീവയുടെ കരുത്ത് ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് നീ അറിയും ആരുടെ കരുത്താ ചോരാത്തെന്ന് നമുക്ക് കാണാം കാണാം ഞാനും കാത്തിരിക്കും നേരെ ഇരിട്ടാൻ വേണ്ടി അംഗീകരിച്ചാലും സത്യം ഈ ധ്യാന മരിച്ചുപോയ കുഞ്ഞിന്റെ അച്ഛൻ അതിനെ ഇല്ലാതാക്കിയ പ്രധാന പ്രതി നിന്റെ ഭർത്താവാ ഇഞ്ചിഞ്ചായുള്ള മരണമാ ഞാൻ അവന് വിധിച്ചിരിക്കുന്നത് ജയിലിൽ ചോര ചർദിച്ചവൻ മരിക്കും പക്ഷേ നീ ഭാഗ്യവതിയാ ഒറ്റ കുത്തിന് ചാവാനാ നിന്റെ വിധി എനിക്കൊന്നും കേക്കണ്ട വാതിലുറക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കത്തി എന്റെ നേർക്ക് എത്തിയതാ എല്ലാം കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ കരുതി പക്ഷേ നിങ്ങൾ തട്ടി വിളിക്കുന്നത് കേട്ടതോടെ എനിക്ക് ധൈര്യമായി കുടിക്കാൻ വെള്ളമോ മറ്റോ വേണോ ഒന്നും വേണ്ട ഞാൻ ഓക്കേ ശ്രീകുട്ടി കുഞ്ഞിനെ കൊന്ന് നീയോ കണ്ണനോ ആണെന്ന് കരുതി അവനിങ്ങനെ തുരിഞ്ഞിറങ്ങിയ അപകടവോ മോളെ ആക്രമണം ഇനി ആവർത്തിച്ചാലോ എന്റെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല അച്ഛമ്മ പക്ഷേ ഇഞ്ചിഞ്ചായുള്ള മരണമാ ഞാൻ അവന് വിധിച്ചിരിക്കുന്നത് ജയിലിൽ ചോര ചർദിച്ച് അവൻ മരിക്കും എന്താ മോളെ
ഒന്നുമില്ല ചമ്മ. എന്താ കണ്ണന്റെ കാര്യം ഓർത്താണോ? പറമോളെ, ജയിലിൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ. ജയിലിലെത്തി ഞാൻ എന്ത് ചെയ്യാന? എന്താ ശിവ? ഗേറ്റിന് പുറത്ത് ബൈക്ക് ഉണ്ടായിരുന്നു, അവൻ അധികം രക്ഷോട്ട് പറഞ്ഞു. ഇപ്പൊ തന്നെ ഈ ആക്രമണത്തെ കുറിച്ച് പോലീസിന് പരാതി കൊടുക്കണം. എന്നിട്ട് എന്താ പ്രയോജനം? ധ്യാനന്റെ ഇപ്പോഴത്തെ സംരക്ഷകൻ ആ ACP അശോകല്ലേ? പോലീസ് ചെറുവിരലെങ്കിലും അനക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെങ്ങനെ നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമോളെ? ധ്യാനെ എത്തിക്കേണ്ടത് പോലീസിന് മുമ്പിലേക്കല്ല, കോടതിയിലാണ്. ഉറപ്പായും ഞാൻ എത്തിച്ചിരിക്കും അച്ഛമ്മ. ഏത് നിമിഷവും ധ്യാൻ എന്റെ മുമ്പിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്രയും വയലൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും അയാളുടെ ഈ വരവ് നമുക്ക് ഗുണം ചെയ്യും. ഈ ആക്രമണം ഞാൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നീ ഇനി മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കണ്ട, എന്റെ കൂടെ വാ, അവിടെ കിടന്നാ മതി. വേണ്ട അച്ഛമ്മേ, ഞാൻ ആ റൂമിൽ തന്നെ കിടന്നോളാം. നിങ്ങൾ പൊയ്ക്കോ. ഞാൻ കാവ്യയ്ക്ക് കൂട്ട് കിടക്കണോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചെല്ല് ചെല്ല്, അച്ഛമ്മയും പോയി കിടക്ക. കണ്ണേട്ടനെ ഏതെങ്കിലും വിധത്തിൽ അയാൾ അപകടപ്പെടുത്തു. രാത്രിയായി, പരസ്പരം കണക്ക് ചോദിക്കാൻ പറ്റിയ സമയം. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുക, എന്നോട് ഏറ്റുമുട്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഇത്രയും ദിവസം ഇവിടെ അനുഭവിച്ച അവഹേളനങ്ങളുടെ ഫ്രസ്ട്രേഷൻ താങ്ങാൻ വയ്യാതിരിക്കാൻ ഞാൻ എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ. പക്ഷേ എന്ത് ചെയ്യണ ജീവ, നിനക്കിതിനുള്ളിൽ സ്വൈരം തരില്ലാന്ന് ഞാൻ അശോക് സാറിന് വാക്കുകൊടുത്തു പോയല്ലോ. ഓഹോ, അപ്പൊ എന്റെ ഈ കൂടുമാറ്റത്തിന് പിന്നിലും അയാളുടെ കളിയായിരുന്നല്ലേ? ഉണ്ട ചോറിന് നന്ദി കാട്ടാൻ ഇറങ്ങിയതാണ് നീ എങ്കിൽ സമയം കളയണ്ട, നമുക്ക് തുടങ്ങണം. അശോക് സാറിനോട് പറഞ്ഞേക്കണം, അയാൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചത് കൂടി നീ എന്റെ കൈ നിരന്ന് വാങ്ങിയെന്ന്. ഒരു കാര്യം കൂടി എനിക്കറിയണം, ആർക്ക് വേണ്ടിയായിരുന്നു നീ അന്ന് കാവ്യയെ തട്ടിക്കൊണ്ടു പോയതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും? എന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ സഹായിച്ചത് ആരാ? ഇന്ദിരാ ഭായിയോ ശിവാനിയോ അതോ നീതോ? പോലീസിനോടും കോടതിയോടും നീ പറയാത്ത ആ പേര് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താടാ പ്രശ്നം? വിടാ അവനെ.
ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുക. കയ്യാങ്കളി വേണ്ടെന്ന് നിന്നോട് പറഞ്ഞല്ലടാ. തുടങ്ങി വെച്ചത് ഇവനാ. രണ്ട് കിട്ടിയാൻ മിണ്ടാ നിന്ന് കൊണ്ടോണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വന്നൊന്നുമല്ലോ. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ കേസല്ലേ. കൂടെയുള്ള തടവുകാർക്കും ഇത്തരം ക്രൂരന്മാരോട് ദേഷ്യം കാണും. എന്നെ ഇവനെ സെല്ല് മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും. ഞങ്ങളെ പേടിപ്പിക്കുന്നോടാ. അടങ്ങി ഒതുങ്ങി കിടന്നോണം. കേട്ടോടാ. എന്നെ ഒരു കൊലപാതകിയാക്കി ഇതിനുള്ളിൽ തളയ്ക്കാൻ പറ്റിയ എന്റെ ശത്രുക്കളുടെ സന്തോഷം കൂടിയുള്ളൂ. കൊലക്കേസിൽ പ്രതിയായാലും ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ വർഷം കൂടുതൽ ശിക്ഷ എനിക്ക് കിട്ടും. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. വല്ലവനും വേണ്ടി സ്വന്തം ജീവിതം കളയണമെന്ന് നീ ആലോചിച്ച് നോക്ക്. നാളെ ജീവയുടെ റിമാൻഡ് തീരല്ലേ? അതെ, ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നുണ്ട് ഞാൻ. കൊടുക്കാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാവ്യ. സെക്ഷൻ 308ഉം 315ഉം ഒക്കെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വകുപ്പുകളാ. അതെനിക്കറിയാം. പക്ഷേ ഈ കേസിൽ എന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിഞ്ഞാലോ? പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടാലോ? പിന്നെ കണ്ണേട്ടനെ ജയിലിലിടാൻ നിയമം പറയൂ. നിരപരാധിയാണെന്ന് എങ്ങനെ തെളിയിക്കുന്ന കാവ്യ പറയുന്നത്? ചന്തുവിനെ കിട്ടിയതോടെ പ്രതികളെല്ലാം അറസ്റ്റിലായെന്നല്ലേ പോലീസ് ഭാഷ്യം? പിന്നെ എങ്ങനെ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടും? ജീവ പുറത്തിറങ്ങിയാൽ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുമെന്നാവും പ്രോസിക്യൂഷൻ വാദം. ആ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്യും. നാളെ കണ്ണേട്ടന് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് ശ്രീയല്ല, ഞാൻ നേരിട്ട്. ആര് ഹാജരായാലും നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ. അഡ്വക്കേറ്റ് കാവ്യക്ക് സെക്ഷൻ 308ഉം 315ഉം മറികടന്ന് യൂത്ത് ഐക്കൺ ജീവിയെ ജാമ്യത്തിലെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ കാവ്യ എന്ന ഭാര്യയ്ക്ക് അവളുടെ കണ്ണേട്ടനെ രക്ഷിക്കാൻ പറ്റും. നാളെ ജയിൽ മോചനം സാധ്യമാക്കും ഞാൻ. രണ്ടാഴ്ച മുമ്പ് നീ പുറത്തിറങ്ങുമെന്ന് എന്നോട് ബോൾഡായിട്ട് പറഞ്ഞ ജീവിയുടെ ആത്മവിശ്വാസമാ ഞാൻ ഇപ്പം നിന്റെ മുഖത്ത് കാണുന്നത്. അതിനെന്താ? കണ്ണേട്ടൻ വാക്കു പാലിച്ചല്ലേ, അതുപോലെ എന്റെ വാക്ക് ഞാനും പാലിക്കും. നിന്റെ ഭർത്താവ് വാക്കു പാലിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു. അതുപോലെ സ്വയം കുഴിയിൽ ചെന്ന് ചാടാനാണ് നിന്റെ ഭാവമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. ഭാര്യയെ രക്ഷിക്കാനായിട്ട് ഭർത്താവ് കുറ്റം ഏറ്റെടുത്തതുപോലെ കോടതിയിൽ നാളെ നാടകീയത സൃഷ്ടിച്ച് നീയാണ് തെറ്റ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ എനിക്കാവില്ല. ജീവി അതിന് കൂട്ടു നിൽക്കില്ല. ആരുടെയും സഹായമില്ലാതെ തന്നെ ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കും. ഓഹോ, അബദ്ധത്തിൽ ചെന്ന് ചാടാൻ തന്നെയാ തീരുമാനം എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ കേട്ടോ, ഇപ്പൊ തന്നെ ഞാൻ ജീവിയെ പോയി കണ്ട് സംസാരിക്കും. നിന്റെ വാദങ്ങളെ ഡിഫൻസ് ചെയ്യാൻ ഞാനും കോർട്ടിൽ ഇറങ്ങും. ശ്രീ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്നിട്ട് എന്റെ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് പറ. ഇതൊക്കെ നടക്കുമോ? നടത്തിയെടുക്കും ഞാൻ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല.
ഞാൻ കാവ്യയാണ്. എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ശരി. കാവ്യ സംസാരിക്കാൻ വരുമ്പോ നീതു വേണ്ടെന്ന് അമ്മ തീരുമാനിച്ചത് എന്താ? ഒത്തുതീർപ്പ് പാക്കേജ് സംസാരിക്കാനാ കാവ്യയുടെ വരവെന്ന് നമുക്ക് അറിഞ്ഞൂടെ മോളെ? പലതും സംസാരിച്ചു വരുമ്പോ ചിലതൊക്കെ നാവിന്ന് വീണുപോയെന്നിരിക്കും. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് കാവ്യ പറഞ്ഞത് ഓർക്കുന്നില്ലേ നീ? അങ്ങനെ ഒരു സംശയം നീതുവിന് ഉണ്ടാവണ്ടെന്ന് തോന്നി. അവൾക്ക് തോന്നിയാ തന്നെ നമുക്കെന്താ? അടിച്ചമർത്തി കാൽ കീഴി നിർത്തണം. നമ്മളെ വിട്ട് ഇനി രക്ഷയൊന്നും ഇല്ലാന്ന് അവൾക്ക് മനസ്സിലാവണം. വേണം, പക്ഷേ തൽക്കാലം ആരെയും മുറിവേൽപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകണം. എന്നാലേ ആഗ്രഹിച്ച വിജയം നേടാൻ പറ്റൂ. രണ്ടാഴ്ച കൊണ്ട് കാവ്യമുളങ്ങ് ക്ഷീണിച്ചു പോയി. ഭർത്താവിനെ രക്ഷിച്ചെടുക്കാൻ ആരോഗ്യം മറന്ന് രാപ്പകലില്ലാതെ ഓട്ടോ അല്ലായിരുന്നോ? അതുകൊണ്ടാവും. എന്നിട്ട് ഇവളെ രക്ഷിച്ചോ അമ്മേ? നാളെ മറ്റോ അല്ലേ ഏട്ടന്റെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുന്ന? ആ അതെ അതെ, നാളെ തന്നെയാ. വീരശൂര പരാക്രമിയായ വക്കീൽ സാറ് പ്രിയപ്പെട്ട കണ്ണേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പഠിച്ച പണിപ്പാതിനെട്ടും നോക്കി, പക്ഷെ നടന്നില്ല. നീതുവിനെ ആക്രമിച്ചത് ചന്തു അല്ലാന്ന് തെളിയിക്കാൻ ഒരു ക്ലൂവും ഇവൾക്ക് കിട്ടിയില്ല. ക്ലൂ ഒക്കെ കിട്ടി. നിങ്ങൾ വിലക്കെടുത്തത് ആണ്ടവൻ എന്ന ക്രിമിനലിനെയാണെന്നും എനിക്ക് ബോധ്യമായി. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആണ്ടവന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവുകളും ഞാൻ കണ്ടെത്തി. പക്ഷേ അതുകൊണ്ട് നിങ്ങളാണ് ചെയ്യിപ്പിച്ചതെന്ന് തെളിവാവില്ലല്ലോ. ഇല്ല, തെളിവാകില്ല. ആണ്ടവൻ എന്തെങ്കിലും വഴിപാടിന് പണം കൊടുത്തതാണ് ഞാനെന്ന് പറഞ്ഞ കോടതിക്ക് എന്റെ വാദം തള്ളിക്കളയാൻ പറ്റൂ? വഴിപാടിന് പണം കൊടുക്കരുതെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്നാലും മിടിക്കാ നീ, എന്നെ കുറിച്ച് ഇത്രയൊക്കെ അന്വേഷിച്ച് അറിഞ്ഞല്ല നീ. ആക്രമണത്തിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് മുൻപും സംശയമൊന്നുമില്ലായിരുന്നു. അതേടി, ആണ്ടവൻ ഇറക്കി നീതുവിനെതിരെ കളിച്ചത് ഈ ഇന്ദിരാഭായ് തന്നെയാ. എന്തിനാന്നറിയോ? നിന്നെ കുരുക്കാൻ. ജീവയല്ല എന്റെ ലക്ഷ്യം, നീയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാ നീതുവിന്റെ മുമ്പിൽ വെച്ച് കൊട്ടേഷൻ നിന്റേതാണെന്ന് ആണ്ടവൻ വിളിച്ചു കൂവിയത്. പക്ഷേ ചന്തുവിനെ ഇറക്കി ചെയ്യാത്ത കുറ്റം ജീവ ഏറ്റതോടെ എന്റെ കണക്കൂട്ടലുകളിൽ ഒന്ന് തെറ്റി. പക്ഷേ അവനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊത്തുതീർപ്പിനും തയ്യാറായിട്ട് നീ എന്റെ മുന്നിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും ആ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. ശരിയാ, പരാജയം സമ്മതിച്ചു വന്നിരിക്കാൻ ഞാൻ. കണ്ണേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ശരിയാ, പരാജയം സമ്മതിച്ചു വന്നിരിക്കാൻ ഞാൻ. കണ്ണേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് കാലം നീട്ടി കൊടുക്കമ്മേ. പെഡിക്യൂറിയത് നെയിൽ പോളിഷ് ഇട്ട് തരട്ടെ ആദ്യം? ഹേ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. വലിയ വലിയ ലക്ഷ്യങ്ങൾ ഒരുപാട് നിറവേറ്റാൻ കിടക്കുമ്പോ നമുക്കെതിന് ഈ തറവേലകള്. എന്റെ ആവശ്യങ്ങള് എണ്ണി എണ്ണി പറയട്ടെ ഞാൻ? പറഞ്ഞോളൂ. പക്ഷേ അതിനു മുൻപ് കണ്ണേട്ടനെ നിങ്ങൾ എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്കറിയണം. ഇറ്റ്സ് സിമ്പിൾ. ജീവ അകത്ത് കിടക്കുന്നതിന് ഇപ്പോഴുള്ള കാരണം അറസ്റ്റിലായ ചന്തുവിന്റെ മൊഴിയാണല്ലോ. നീതു നാളെ കോടതിയിൽ ഹാജരായി ചന്തു അല്ല അവളെ ആക്രമിച്ചതെന്ന് പറയും. അതോടെ ചന്തുവിന്റെ മൊഴി പൊളിഞ്ഞില്ലേ? ജീവ രക്ഷപ്പെട്ടില്ലേ? കണ്ണേട്ടൻ ഒരിക്കലും നീതുവിനെയോ കുഞ്ഞിനെയോ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്നും അവൾക്ക് സംശയം എന്നെ മാത്രമാണെന്നും നീതു പറയണം. പറഞ്ഞിരിക്കും. പക്ഷേ
നിനക്ക് അതിലും വലിയ കുരുക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആണ്ടവൻ നാളെ കോടതിയിൽ ഹാജരാവും. ആണ്ടവനെ മാപ്പു സാക്ഷിയാക്കാന്ന് ACP അശോക് കുമാർ വാക്ക് തന്നിട്ടുണ്ട്. കോടതിയിലെത്തി നീതുവിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ തന്നത് നീയാണെന്ന് അയാള് പറയും. നിന്റെ കണ്ണേട്ടിന് പകരം ജയിലിൽ പോവാൻ നീ തയ്യാറാണോ? ആണെങ്കിൽ ഞാൻ എന്റെ അടുത്ത ഡിമാൻഡ് പറയാം. ഞാൻ തയ്യാറാണ്. ഇനി ഒരു രാത്രി പോലും കണ്ണേട്ടൻ ജയിലിൽ കഴിയരുത്. അതിനുവേണ്ടി നിങ്ങളുടെ ഏത് ഡിമാൻഡും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ ഒരു ത്യാഗം! ആദ്യം ഭാര്യ രക്ഷിക്കാൻ ഭർത്താവ് ത്യാഗിയായി, ഇപ്പതാ ഭർത്താവിന് വേണ്ടി ഭാര്യ തിരിച്ചു ത്യാഗം ചെയ്യുന്നു. എന്താ ശിവാനി ഇത്? നമ്മൾ വല്ല പുരാണ കഥയും കേൾക്കാണോ? അമ്മേ, ചാറ പറയുന്ന നമ്മുടെ ഡിമാൻഡുകൾ പറയുന്നേ, അതൊക്കെ കൂടി ഇവളെ അംഗീകരിച്ചല്ലേ ഡീൽ ഉറപ്പിക്കാൻ പറ്റൂ. അതെ അതെ, എന്നാ ചെവി തുറന്നു വെച്ച് കേട്ടോ നീ. ഒന്ന്, ആണ്ടവന് 500,000 രൂപ കൂടി കൊടുക്കണം, അതും നിന്റെ അക്കൗണ്ടിൽ നിന്ന്. മനസ്സിലായി, ഞാൻ ഈ ക്രൂരത ചെയ്തതിന്റെ തെളിവ് അല്ലേ? കൊടുക്കാം. ഡിമാൻഡ് നമ്പർ 2, പാമ്പിനെ പാല് കൊടുത്ത് വളർത്താൻ തന്നെ തീരുമാനിക്കുന്നു. നീതുവിനെ കോടതിയിൽ ഹാജരാക്കാന്ന് ഞാൻ കാവ്യയോട് സമ്മതിച്ചത് വെറുതെയാണ്. ഇവിടെ തോറ്റാൽ നഷ്ടപ്പെടുന്നത് എനിക്കെന്റെ ജീവിതമാണ്.